ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുകയാണ് ഓരോ നാളും നമ്മുടെ ഭാരം ചുമക്കുന്നവനാണ് ദൈവമെന്ന് തിരുവെഴുത്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ബൈബിൾ നമ്മോട് പറയുന്നു നിൻ്റെ ഭാരം നീ ചുമക്കണ്ട നി ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് ഓരോ ദിവസവും അവനവൻ്റെ ഭാരം സ്വന്തം തോളിൽ വെച്ച് ചുമക്കുന്നവരല്ല ദൈവമക്കൾ പിന്നെയോ ഓരോ ദിവസവും ഭാരങ്ങളുണ്ടാവും അത് കുടുംബത്തിൽ നിന്നാണെങ്കിലും ജീവിതത്തിലെ വിവിധ മേഖലകളിൽ നിന്നാണെങ്കിലും ആ ഭാരം ദൈവത്തിൽ ഇറക്കി വച്ചിട്ട് സമാധാനത്തോടെ നടക്കുന്നവർ അതിന് ഭാഗ്യം ലഭിച്ചവരും അതിന് ക്ഷണം ലഭിച്ചവരും അതിന് അവകാശമുള്ളവരുമാണ് ദൈവമക്കൾ ഇന്ന് പകലിൽ നമ്മുടെ ഭാരം നമ്മൾ ചുമക്കാതെ ദൈവം ചുമക്കാമെന്നേറ്റതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മേലിൽ ഇറക്കി വച്ചിട്ട് സ്വസ്ഥമായി നടപ്പാൻ ഈ ദിവസം ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആമുഖത്തിൽ ആമുഖത്തിലോർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്കും ധ്യാനത്തിലേക്കും നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നു കർത്താതി കർത്താവും രാജാതിരാജാവുമായി നമ്മുടെ ദൈവത്തെ ഹൃദയം കൊണ്ട് എല്ലാവരും ചേർന്ന് സ്തുതിച്ചുകൊണ്ട് തിരുവഴുത്തിലെ രണ്ട് വാക്യങ്ങൾ രണ്ട് ഭാഗത്ത് നിന്ന് വായിച്ച് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം ഞാൻ ആദ്യം വായിക്കട്ടെ ഇരുപത്തിനാല് പതിനൊന്ന് ലൂക്കോസ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി അവരെ വിശ്വസിച്ചില്ല ഈ വാക്ക് വെറും കഥ പോലെ തോന്നി അപ്പോൾ തന്നെ ലൂക്കോസ് തന്നെ പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നി രണ്ട് തോന്നലുകൾ രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ രണ്ട് വ്യത്യസ്ത ദൂതുകൾ ഇത് രണ്ടും കൂടി ചേർത്തിണക്കി ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് പ്രാർത്ഥനയോടെ എൻ്റെ ഈ വാക്കുകളെ പിന്തുടർന്നാലും ആദ്യത്തെ സംഭവം നടക്കുന്നത് കർത്താവിൻ്റെ കല്ലറത്തോട്ടത്തിലാണ് അരുമിത്തിയിലെ യോസേപ്പിൻ്റെ കല്ലറയിൽ നമ്മുടെ കർത്താവിൻ്റെ മൃതശരീരം അടക്കി മൂന്നാം ദിവസം കല്ലറ കാണാൻ വേണ്ടി സഹോദരിമാർ വരികയാണ് അവർ വരുമ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നു കല്ലറയ്ക്കകത്തേക്ക് നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മൃതശരീരം കാണുന്നില്ല യേശു ഇവരെ കൂടെ കൊണ്ടു നടന്ന കാലത്ത് പറഞ്ഞതാണ് വളരെ വ്യക്തമായി പറഞ്ഞതാണ് യേശു ഉയർത്തെഴുന്നേൽക്കും മൂന്നും ദിവസം കൊണ്ട് ഈ മന്ദിരം പണിയും പല വിധത്തിൽ അവരെ ബോധിപ്പിച്ചതാണ് ഇതൊക്കെ കേട്ട ജനമാണെങ്കിലും അവരുടെ മുമ്പിൽ അതുവരെ സംഭവിക്കാത്ത ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയില്ല ഇതെങ്ങനെ ആയിരിക്കുമെന്നറിയില്ല അപ്പോൾ ഇവർ എന്ന കലറൊക്കെ നോക്കുമ്പോൾ അക്ഷരീകമായ കർത്താവിൻ്റെ ശരീരം കാണുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ആ പോയി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി കഷ്ടപ്പെടാതെ പോയി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പോയി എന്ന് പറയുമ്പോഴും ബോഡി അവിടെ കിടക്കുന്നുണ്ട് കല്ലറയ്ക്കകത്തുണ്ടെന്നറിയാം അല്ലെങ്കിൽ ഇരിക്കുന്നു എന്നറിയാം പോയി എന്ന് പറയുമ്പോഴും ശുശ്രൂഷകൾ നടക്കുവാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനല്ലേ അമ്മച്ചി രണ്ട് ദിവസം മുമ്പ് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി ഇമ്മങ്ങളുടെ പ്രതിസന്ധി ഇരിക്കുന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതേ ആൾ മുമ്പിൽ കിടക്കുന്നു ആളെന്ന് പറഞ്ഞാൽ ബോഡി മുമ്പിൽ കിടക്കുന്നു പക്ഷെ ഇവരൊരിക്കലും വിചാരിച്ചില്ല യേശു ക്രിസ്തു കല്ലറയ്ക്കകത്ത് ബോഡി വെച്ചത് ഇവർ കണ്ടതാണ് ഈ മൃതശരീരം ഉയർക്കുമെന്ന് അങ്ങനെ ഒരു സംഭവം ആരും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു സംഭവം ആരും ദർശിച്ചിട്ടില്ല അപ്പോൾ ഇത് സംഭവിക്കുമെന്ന് ഇവരുടെ മനസ്സിലില്ലായിരുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ ബോഡിയില്ല ബോഡി ഇല്ലാത്തത് കൊണ്ട് ദൂതന്മാർ രണ്ടു കണ്ടു രണ്ട് ദൂതന്മാർ അവരോട് പറഞ്ഞു അവൻ ഇവിടെ ഇല്ല ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിലോ അന്വേഷിക്കുന്നത് ഇല്ല ബാക്കി കാര്യങ്ങൾ പല സുവിശേഷങ്ങളിൽ ഇന്ന് വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നു പക്ഷെ പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് വെറും കഥ പോലെയാണ് സാധാരണ സംഭവിക്കുന്ന കാര്യം ഇതാണ് ഒന്നര മണിക്കൂർ എന്നെപ്പോലത്തെ ഒരാൾ നിങ്ങളോട് പ്രസംഗിക്കുക ഇതെല്ലാം കേട്ടിരിക്കും കേട്ടിരുന്നിട്ട് കൈയടിക്കും സ്വോം ചെയ്യും എല്ലാം പറയും ചിലപ്പോൾ ഇപ്പോൾ ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മൾ ഉള്ള കാര്യം പറയുവാണേ നമ്മൾ ചിലപ്പോൾ ഇത് പറയും എന്നോട് സംസാരിച്ചെന്നൊക്കെ പറയും ഇതെല്ലാം കഴിയുമ്പോൾ ഒരു വിലയിരുത്തലുണ്ട് അവിടെയാണ് നമ്മുടെ വിടുതൽ കിടക്കുന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര പോയി എന്ത് പറഞ്ഞ് ഇതുവരെ കേൾക്കാത്തത് ആരും പറയാത്തെന്നൊക്കെ പറയും പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് പിന്നത്തെ തോന്നലുകൾക്കാണ് പ്രാധാന്യം തോന്നലുകളിൽ നിന്നാണ് അത്ഭുതങ്ങളിലേക്കുള്ള ചവിട്ടുപടികൾ കിടക്കുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ കേട്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു ഭയം കൊണ്ടവർ മുഖം പോലും ഉയർത്താതെ നിന്നു എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു സംഭാഷണം കഴിഞ്ഞു സംസാരം കഴിഞ്ഞു ദൂത് കഴിഞ്ഞു ഇനി നമ്മുടെ റോളാണ് ദൂതൻ്റെ പാട്ട് കഴിഞ്ഞു ഇനി കേൾവിക്കാരുടെ റോളാണ് പക്ഷെ ഇവിടെ വെച്ചവർ പരാജയപ്പെട്ടു കാരണം എന്താ തോന്നിപ്പോയി ഇത് വെറും കഥയാണ് ഇത് വെറും കഥയാണ് എന്ന് അവർക്ക് തോന്നി എന്ന് എഴുതിയിരിക്കുന്നത് വെറും കഥയാണ് അവർക്ക് സ്തോത്ര തോന്നി അവരെ വിശ്വസിച്ചില്ല അപ്പം തോന്നലുകളാണ് വിശ്വാസത്തിലേക്കും അത്ഭുതങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നത് തോന്നലുകളെ നേരെ ചുവേ വിടാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി അതുപോലെ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ ആശങ്കകൾ മാറത്തുള്ളൂ ഉള്ളിലെ ഉൾക്കിടിലെ മാറത്തുള്ളൂ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ മറ്റേതും കൂടി ഒരു വാക്ക് പറഞ്ഞിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്ത് ഞാൻ ഒരുമിച്ചൊരു തൂത് പറയാം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിനകത്ത് യേശു ക്രിസ്തു കൂട്ടനും സക്കായുടെ വീട്ടിലാണ് സഖായിയുടെ വീട്ടിലിരിക്കുന്ന ഈ ഇവർ കർത്താവായ യേശു അപ്രതീക്ഷിതമായിട്ട് സഖായുടെ വീട്ടിലേക്ക് വന്ന് അവിടെ വലിയ പ്ലാനിങ് യോഗമൊന്നുമല്ല പെട്ടെന്ന് കാര്യങ്ങളൊക്കെ യേശു പറയുക ചില വാക്കുകൾ പറയുക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് തോന്നി ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് കണ്ടോ ആ തോന്നൽ കണ്ടോ സ്തോത്രം അല്ലലുവിയ കേട്ടതിന് ശേഷം കേട്ടോണ്ടിരിക്കുമ്പോഴുള്ള തോന്നലുകൾക്ക് ഭയങ്കര സ്വാധീനമുണ്ട് ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം കേട്ടതിന് ശേഷം നമുക്ക് തോന്നി ഇത് തെറ്റിപ്പോയെങ്കിൽ അയ്യോ കഷ്ടം കേട്ടോണ്ടിരിക്കുമ്പോഴും കേട്ട് കഴിയുമ്പോഴും നമ്മുടെ തോന്നലുകൾ ഇത് സംഭവിക്കും ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതാണ് ഉടലോടെ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് പോകുക എന്നുള്ളത് വാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ് പക്ഷെ കണ്ണാൽ കാണുമ്പോൾ അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഉള്ളതുപോലെ വിശ്വസിച്ച തോന്നലുകളെ നേരെയുള്ള പാതയിൽ വിടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രാ കാര്യമാണ് പക്ഷെ ഇവിടെ രണ്ടു കൂട്ടരെ ഞാൻ കാണിച്ചു തരുന്നു ഒരു കൂട്ടർക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് തോന്നുകയാണ് മറ്റൊരു കൂട്ടർക്ക് കേട്ടത് വെറും കഥയായി തോന്നുകയാണ് രണ്ടുപേരും കേട്ടത് ദൂതാണ് രണ്ടുപേരും കേട്ടത് പോസിറ്റീവായ കാര്യം തന്നെയാണ് രണ്ടുപേരും കേട്ടത് ദൈവത്തിൽ നിന്നുള്ള ആലോചനകളും ദൈവത്തിൻ്റെ സന്ദേശമാണ് രണ്ട് കൂട്ടരും കേട്ടത് പക്ഷേ രണ്ട് കൂട്ടരുടെയും തോന്നലുകൾക്ക് പ്രാധാന്യമുണ്ടായി രണ്ട് ധ്രുവങ്ങളിലായി മാറി ഞാനി കാര്യമുള്ള കാര്യത്തിലേക്ക് വരാം കേൾക്കണം പ്രിയപ്പെട്ടവരെ തോന്നലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ തോന്നലുകൾ പലപ്പോഴും വലിയ പ്രശ്നത്തിൽ കൊണ്ട് എത്തിച്ചേട്ടുണ്ട് ചുമ്മാ ചില ആളുകൾക്ക് തോന്നുവാണ് എന്നെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നെക്കുറിച്ചാണ് ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞത് എന്നെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്ത് എന്നെ ചിന്തിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ഇന്നതാണോ കാര്യം തോന്നലുകളാണ് തോന്നലുകൾ എത്രയോ കുടുംബങ്ങളെ തകർത്തിട്ടെന്നറിയോ തോന്നലുകൾ എത്രയോ പേരെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെന്നറിയോ തോന്നലുകൾ എത്രയോ പേരുടെ ശുശ്രൂഷ കളഞ്ഞിട്ടുണ്ടെന്നറിയോ തോന്നലുകൾ എത്രയോ പേരെ ആത്മഹത്യ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്ന് അറിയുമോ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ് തോന്നലുകൾ ഞാൻ ഇന്ന് രാവിലെ ധ്യാനിക്കുമ്പോൾ രണ്ട് ഭാഗങ്ങൾ എടുത്തിട്ട് മനസ്സിൻ്റെ രണ്ട് ഭാഗങ്ങൾ വെച്ചുകൊണ്ട് മാറി മാറി ധ്യാനിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി ദൈവം പറയുക പല വിഷയത്തിൻ്റെ വിടുതൽ നടക്കാത്തത് തോന്നലുകൾ നമ്മളെ തടയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്രയും നാളും പ്രസംഗിച്ചത് പണ്ട് ആശാഫിന് തോന്നി എന്തോ തോന്നി കുറ്റമില്ലായിൽ കൈകൾ കഴുകിയത് ഞാനിത്ര ധീരതയോടെ നിന്നത് ഞാനിത്ര ശക്തനായി നിന്നത് വെറുതെയായിപ്പോയി എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രത്യേക കാലഘട്ടം മുഴുവൻ ഞാൻ തല കുടിക്കാൻ പോവുകയാണ് ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല പ്രതീക്ഷിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കില്ല പ്രതീക്ഷിച്ചതുപോലൊരു മൂവ്മെൻ്റ് ഉണ്ടാകില്ല എന്ന് ചുമ്മാ അങ്ങ് തോന്നും ആര് പറഞ്ഞു നിന്നോട് ആ ും പറഞ്ഞല്ല കേട്ടതെല്ലാം പോസിറ്റീവാ നിനക്ക് നന്മ വരും ഇല്ല സ്തോത്രം നിന്നെ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണത്തില്ലെന്നല്ല പറഞ്ഞത് മറ്റു സുവിശേഷങ്ങളും കൂടി ചേർത്ത് വായിച്ചാൽ ആ ദൂതന്മാർ പറഞ്ഞതിങ്ങനെയാണ് അല്ലെങ്കിൽ സ്തോത്രോട് പറഞ്ഞതിങ്ങനെ അവന് അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നിട്ട് പോയി യേശു ആ കൂടെ തന്നെ മറിയോടൊക്കെ പറഞ്ഞ വാക്കുണ്ട് ഞാൻ ഗലീലയിലേക്ക് പോവുക പത്രോസിനോട് പറയണമെന്ന് അപ്പോൾ വീണ്ടും കൂടിക്കാണാമെന്നുള്ള ധനി അതിനകത്തില്ലേ വീണ്ടും കാണാമെന്നുള്ള ചിന്ത അതിനകത്തില്ലേ പക്ഷെ തോന്നലുകൾ സമ്മതിക്കുന്നില്ല ചില കാര്യങ്ങൾ നടക്കാനിരിക്കും ുന്നു ബ്രദർ ചില കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു ബ്രദർ നീ ഒരിക്കലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തത് ഒരുപക്ഷെ നിന്റെ കുടുംബക്കാരിൽ ആരിലും നിറവേറിയിട്ടില്ലാത്തത് സ്തോത്രം നിന്റെ കണ്ണാൽ കാണാൻ പോകുന്ന ചില വലിയ കാര്യങ്ങൾ പക്ഷേ ഇപ്പോഴും തോന്നലുകൾ വലിഞ്ഞു വലിഞ്ഞു നിൽക്കുക നേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ശാസിക്കുന്നതും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രമോട്ട് ചെയ്യുന്നതും പല തോന്നലുകളും വിടുതലുകൾ താമസിപ്പിക്കുകയാണ് നിനക്ക് തോന്നാൻ തുടങ്ങി നീ പ്രാർത്ഥിച്ചത് വെറുതെയായി നിനക്ക് കുറേ നാളായി തോന്നുകയാ എൻ്റെ ജീവിതം പാഴായി നിനക്ക് തോന്നുകയാ വയസ്സ് ഇത്രയായി നിനക്ക് തോന്നുകയാ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നടന്നിട്ടില്ല നിനക്ക് യാഥാർത്ഥ്യമാണത് നിനക്ക് തോന്നുകയാ സ്തോത്രം ഇത്രയും ദൂത് കേട്ട ഇത്രയും കാര്യങ്ങൾ കേട്ട ഇത്രയും കാര്യങ്ങൾ ഗ്രഹിച്ച ദൈവദൂതൻ നേരിട്ട് വന്ന് വന്നിടപെട്ട അത്ഭുതങ്ങൾ കണ്ണിന് മുമ്പിൽ അടയാളങ്ങൾ പോലെ കണ്ട നിനക്ക് തോന്നുകയാ ഇത്രയും കല്ലറയുടെ അവിടെ എന്ത് അത്ഭുതങ്ങളാണ് നടന്നത് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് അവസാനത്തെ കുത്തിട്ട് നിർത്തുന്ന ഭാഗമാണ് എല്ലാത്തിൻ്റെയും കൂടി ഉള്ളടക്കമാണ് പറഞ്ഞത് ലാസ്റ്റ് ഇത്രയും കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും പറഞ്ഞും കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് വെറും കഥയാണ് എല്ലാം പോയോ സ്തോത്രം ഹലല്ലോ എല്ലാ എല്ലാ ശൂരത്വം നഷ്ടപ്പെട്ടു അത്രയും മതി എന്നാൽ മറ്റേ കക്ഷികൾ യായിറോസ് സോറി സ്തോത്രം സഖായയുടെ വീട്ടിലെ കക്ഷികൾ അവർക്ക് തോന്നി എന്തു തോന്നി ഈ വീട്ടിൽ യേശുവിൻ്റെ പ്രഭാഷണ വിഷയം ദൈവരാജ്യമാണ് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നു എഴുതിയിരിക്കുന്നത് അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് ഒരു രാജ്യം വരാൻ പോകുന്നു നേഹുദന്മാരുടെ നാട്ടിൽ പറഞ്ഞത് സ്തോത്രം ദൈവം ഭരിക്കുന്ന ദൈവരാജ്യം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ കേൾവിക്കാർക്ക് മുഴുവൻ തോന്നി അത് ഈ ആയുസലൊന്നും നടക്കാൻ പോകാത്ത കാര്യമാണെന്നല്ല തോന്നിയത് അവർക്ക് തോന്നി ക്ഷണത്തിലത് വെളിപ്പെടുമെന്ന് സ്തോത്രം ചെയ്യുന്നു പറയുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ ആഴത്തിൽ നിന്നും കർത്താവിൻ്റെ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന സത്യമായിരിക്കാൽ തോന്നലുകളെ കൺട്രോൾ ചെയ്യണം തോന്നലുകളെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകണം ദൈവം പറഞ്ഞാൽ മാറ്റം വരില്ല സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സംഭവിക്കും തോന്നലുകളാണ് നമ്മളെ പലതിനെയും ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ പറയാം നിൻ്റെ അനുഗ്രഹത്തെ പൂട്ടിയിട്ടിരിക്കുന്നത് പിശാചും മന്ത്രവാദിയും ആഭിചാരകനൊന്നുമല്ല നിൻ്റെ തോന്നലുകൾ നിൻ്റെ മുമ്പിൽ വാതിലടച്ചിരിക്കുക നിൻ്റെ തോന്നലുകൾ ചില നന്മകളെ ചങ്ങലക്കിട്ടിരിക്കുക നിൻ്റെ തോന്നലുകൾ ചില വിടുതലുകളെ പൂട്ടിയിട്ടിരിക്കുക നേശ്യുവിൻ്റെ നാമത്തിൽ തോന്നലിൻ്റെ തടവറ തുറക്കാൻ ജുഡാര ക്ഷമന എത്ര പേർ തയ്യാറാകും നിൻ്റെ കയ്യിലേക്ക് നന്മ വരുത്തില്ല നിൻ്റെ കാശ് വെള്ളത്തിൽ പോയതുപോലെയായി നിനക്കിനി ഒരിക്കലും സമാധാനം കിട്ടില്ല നിനക്കിനി ഉയരാൻ പറ്റില്ല നിനക്കിനി ഭാവിയില്ല നീ പതിനാറ് പ്രാവശ്യം തോറ്റവനാണ് തോറ്റവളാണ് അതുകൊണ്ട് ഇനി ഒരു ഉയർച്ച ഉണ്ടാകില്ല പലരെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് നിൻ്റെ കാര്യം നടന്നിട്ടില്ല അതുകൊണ്ട് ഇനി സംഭവിക്കത്തില്ല എന്നുള്ള തോന്നലുകൾ നീ അറിയാതെ നിന്നിൽ ചെതൽ ടിച്ചിരിക്കുന്ന പോലെ സ്തോത്രം വലിയ പ്രതിസന്ധികൾ ഇങ്ങനെ എന്താ പറയുക കടന്നൽ കൂടുവെച്ചിരിക്കുന്നത് പോലെ തോന്നലുകൾ നിൻ്റെ മനസ്സാക്ഷിയിൽ കൂടുവച്ചിരിക്കുക കർത്താവ് പറയുന്നു അതിനെ തിരുത്ത് വിശ്വസിച്ചിട്ട് പറ ക്ഷണ ത്തിൽ അല്ല ലുയ്യ സംഭവിക്കുമെന്ന് എത്രയോ പേർക്ക് ഇതിൻ്റെ നെഗറ്റീവായ പോസിറ്റീവ് കാര്യങ്ങൾ തോന്നാൻ ഭയങ്കര താമസമാണ് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ തോന്നാൻ വലിയ താമസമാണ് എന്നാൽ തിരിച്ചാൻ പറയാം മലയാളികളുടെ ഇടയിൽ എത്രയോ പേർക്ക് തോന്നി ഈ പറയുന്ന സത്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉള്ള എടുത്തു കൊടുത്തത് കണ്ടപ്പോൾ തോന്നിപ്പോയി കേട്ടപ്പോൾ തോന്നിപ്പോയി വിളിച്ചപ്പോൾ തോന്നിപ്പോയി എത്രയോ കുഞ്ഞുങ്ങൾ ഈ കല്യാണങ്ങളൊക്കെ നടത്തുന്നത് പോലെ ഈ ഫോണിലൂടെ ഇൻ്റർനെറ്റിലൂടെ ഇതിലൂടെയൊക്കെ കണ്ടിട്ട് അങ്ങ് തോന്നിപ്പോയി കെട്ടും മട്ടും കണ്ടപ്പോൾ എന്ത് തോന്നിപ്പോയി ഇവനെന്നെ സംരക്ഷിക്കും ഇവളെനിക്കുള്ളത് എന്നൊക്കെ തോന്നിപ്പോയി പിന്നെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോഴാണ് തോന്നലുകൾ വെറും പറ്റീലായിരുന്നു മനസ്സിലായത് ഇതൊരു വലിയ പ്രശ്നമല്ലേ നിങ്ങൾ നോക്കിക്കേ മനുഷ്യന് തോന്നാതെ ജീവനുള്ളവനൊക്കെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തോന്നും സ്തോത്രം എവിടെയെങ്കിലും നിൽക്കുമ്പോൾ തോന്നും ഒരുപക്ഷെ എവിടെയെങ്കിലും ഒന്ന് ഉറക്കം വരാതെ കിടക്കുമ്പോൾ രാത്രി പ്രശ്നങ്ങൾ കൊണ്ട് തിരിഞ്ഞും പറഞ്ഞ് കിടക്കുമ്പോൾ ചുമ്മാ തോന്നുവാണ് നമുക്ക് അയ്യോ സ്തോത്രം ഞാൻ നശിക്കുകയാണ് അയ്യോ എൻ്റെ ജീവിതം തീരുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ നശിക്കുകയാണ് ദൈമേ എങ്ങനെ തോന്നുന്നു ചുമ്മാ കുടുംബജീവിതത്തിനകത്ത് ഇങ്ങേർക്ക് വേറെ ആരാണ്ടേരും ഫോൺ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആരാണ്ടും കാണാൻ ഇങ്ങനെ വേറെ ആരാണ്ടെങ്കിലും പുറകെ നടക്കുന്നുണ്ട് ചുമ്മാ ചിലപ്പോൾ തോന്നുമായിരിക്കും ഉള്ളതുള്ളതുണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ചിലത് തോന്നുമായിരിക്കും തോന്നലുകളെ പിടിച്ചു കെട്ടാനുള്ളൊരു കൃപ ഇന്നാർ ചോദിക്കും സത്യസന്ധമായി പറയുന്നു സ്തോത്രം അൻപത് ശതമാനത്തിൽ കൂടുതലും നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ വിഷയങ്ങൾ ഒരു ഒരൻപത് അറുപത് ശതമാനത്തോടത്തോളം വെറും തോന്നലായിരിക്കും പത്ത് ശതമാനം പതിനഞ്ച് ശതമാനമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കണ്ടേക്കാം അതിനെ നമുക്ക് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാം തോന്നലുകളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കൃപ ചോദിക്കാമോ കർത്താവേ എത്ര പ്രസംഗം കേട്ടാലും എത്ര പ്രാർത്ഥിച്ചാലും ഇനി ദൂതം തന്നെ വന്ന് പറഞ്ഞാലും കേൾക്കുമ്പോൾ എങ്ങ് കണ്ണൊക്കെ നിറഞ്ഞൊഴുകും തൊണ്ണയിടും കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ സ്വോത്രം കർത്താവേ എന്നെ കണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷേ എല്ലാം പറഞ്ഞ് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ മതി അപ്പം നമുക്ക് തോന്നും പിന്നെയും എൻ്റെ ദൈവമേ എൻ്റെ ജീവിതം പോയല്ലോ ഈ കേൾക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ വാക്കല്ലേ എന്നിട്ടും തോന്നുന്നു ഇത് വെറും കഥയാണ് അയ്യോ കഷ്ടം ഞാൻ വീണ്ടും പറയട്ടെ ഇന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളെ സ്തോത്രം സഖായിയുടെ വീട്ടിൽ കൊണ്ടു നിർത്താൻ ആ കൂട്ടത്തിൽ ചേർക്കാൻ എങ്ങനെ പറയുന്നത് സംഭവിക്കും എപ്പോൾ സംഭവിക്കും ക്ഷണത്തിൽ സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ജോലിയിൽ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവരാജ്യം വെളിപ്പെടും റാഖാബാ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാം ഈ ദിവസങ്ങളിൽ ഈ ജൂൺ മാസത്തിൽ നിൻ്റെ വിഷയത്തിൽ ദൈവരാജ്യം വെളിപ്പെടും ദൈവരാജ്യം നീതിയാണ് സമാധാനമാണ് ആത്മാവിലെ സന്തോഷമാണ് ഇത് മൂന്നും കൂടി കൂടിച്ചേരുമ്പോഴാണ് ദൈവരാജ്യമാകുന്നത് ചുമ്മാ വെറും സന്തോഷം മാത്രമല്ല പിന്നെയോ സ്തോത്രം വെറും സമാധാനമല്ല നീതി സമാധാനം ആത്മാവിലെ സന്തോഷം ദൈവരാജ്യം വെളിപ്പെട്ടാൽ നീതി കിട്ടും ദൈവരാജ്യം വെളിപ്പെട്ടാൽ സമാധാനം കിട്ടും ദൈവരാജ്യം വെളിപ്പെട്ടാൽ കാശില്ലെങ്കിലും ആത്മസന്തോഷം കിട്ടും ഇത് മൂന്നും കൂടി നിൻ്റെ കുടുംബത്തിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ദൈവരാജ്യം വരണം എന്നെപ്പോഴത്തെ ഒരു ഉപദേശി ആഴ്ച തോറും വന്നിട്ട് കറിയില്ല ദൈവരാജ്യം നിൻ്റെ വീട്ടിൽ വെളിപ്പെടും അത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക നിൻ്റെ വിഷയത്തിൽ നീതി കിട്ടാതെ പോയ സമാധാനം കെടുത്തിയ ഒരിക്കലും ചിരിക്കാൻ സമ്മതിക്കാതെ പോയ ചില ബന്ധനങ്ങളുടെ മേൽ ദൈവരാജ്യം വെളിപ്പെടുമ്പോൾ ഇത് മൂന്നും വരും ഇത് ക്ഷണത്തിൽ വെളിപ്പെടും യേശു മടങ്ങി വരുന്ന കാര്യമല്ല നിൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യം വെളിപ്പെടും നിൻ്റെ വിഷയത്തിൽ നീ കരയുന്ന വിഷയത്തിൽ ദൈവരാജ്യം വെളിപ്പെടും ഇത് മൂന്നും കൂടി ഒരുമിച്ച് കിട്ടും നീതി സമാധാനം ആത്മീക സന്തോഷം ഇത് മൂന്നും കൂടെ ഒരുമിച്ച് കിട്ടാൻ നിൻ്റെ തോന്നലുകളെ ഒന്ന് പിടിച്ചു കെട്ടാൻ എന്നിട്ട് വിശ്വസിക്കുക ഇതിവിടെ വെളിപ്പെടും എന്ന് വിശ്വസിക്കുക കഥയാന്ന് പറയരുതേ സത്യമാണെന്ന് വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പലർക്കും തോന്നുന്നു ഒരായിരം ദൂത് കിട്ടിയിട്ടും ഇതൊക്കെ വെറും കഥയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുകയെന്നറിയില്ല ഇത് എത്ര നാളായി കേൾക്കുന്നു ഇനി എന്ന് അനക്ക് തോന്നുക കർത്താവെ തോന്നലുകൾ പലരെ ചതിച്ചു തോന്നലുകൾ പലരെ വിടുതൽ താമസിപ്പിച്ചു തോന്നലുകൾ പല നന്മയും അറസ്റ്റ് ചെയ്തു വച്ചിരിക്കുക തോന്നലുകളോട് യേശുവിൻ്റെ നാമത്തിൽ വെറുതെ തോന്നുന്ന തോന്നലുകളോട് ചുമ്മാ മനസ്സിൽ കഥന്മെനയുന്ന തോന്നലുകളോട് കർത്താവിൻ്റെ നാമത്തിൽ പറയുന്നു വചനം കേൾക്കുന്ന ജനത്തെ തോന്നിപ്പിച്ച് തോന്നിപ്പിച്ച് ഭാരം ചോപ്പിക്കരുത് ആ ഭാരം മുഴുവൻ കർത്താവിലിറക്കി വയ്ക്കട്ടെ മറുഭാഗത്ത് ഈ വചനം കേട്ടവർക്ക് തോന്നട്ടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ വിഷയത്തിൽ ദൈവരാജ്യം വെളിപ്പെടും ഇതിലെനിക്ക് നീതി കിട്ടും ഇവിടെ സന്തോഷവും സമാധാനവും വരും അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആ മേൻ